കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായ ശക്തമായ മഴയിൽ വിവിധ സ്ഥലങ്ങളിൽ വ്യാപക നാശനഷ്ടം. പെരുവാമ്പ പുഴ കരകവിഞ്ഞൊഴുകി പ്രദേശത്തെ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും ഉണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചത്. പെരുവാമ്പ പുഴ കരകവിഞ്ഞ് ഒഴുകി പുഴയോരത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. പെരുവാമ്പിയിലെ ചോമ്പാളൻ സമീറയുടെ വീടിന്റെ മതിൽ തകർന്നു. വീടിനോട് ചേർന്നുണ്ടായിരുന്ന മതിലാണ് തകർന്നു വീണത്. മേനോൻകുന്ന് കുരിശുപള്ളിക്ക് സമീപത്തെ കൊമ്മച്ചിക്കളത്തിൽ അലീമയുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടിൽ സംഭവ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആളപായമില്ല. കക്കറ സ്കൂളിന്റെ ചുറ്റുമതിൽ കനത്ത മഴയെ തുടർന്ന് തകർന്നു വീണു. കൂമ്പരത്തെ കെ വി ഗോവിന്ദന്റെ വീട്ടുകിണർ ഇടിഞ്ഞു താഴുകയും ചെയ്തു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലങ്ങൾ സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. മലയോര മേഖലയിലുണ്ടായ ശക്തമായ മഴയിൽ വണ്ണാത്തിപ്പുഴ കരകവിഞ്ഞു. ചന്തപ്പുര കൊക്കോട്ടുവയലിലും വെള്ളം കയറി. ന്യൂസ് ബ്യൂറോ പിലാത്തറാം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണ ജോലി ഏറ്റെടുത്ത കമ്പനികൾ അതത് സ്ഥലങ്ങളിൽ ഓഫീസുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ദേശീയപാത വികസനത്തിന് സ്ഥലമേറ്റെടുപ്പ് ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണ് കമ്പനികൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഏറ്റെടുത്ത സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾ പൊളിക്കുന്ന ജോലിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മുഴുവൻ പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങൾ NH അധികൃതർ തന്നെയാണ് പൊളിക്കുന്നത്. ഭാഗികമായി പൊളിച്ചു മാറ്റേണ്ടവ ഉടമസ്ഥൻ തന്നെ പൊളിച്ചു മാറ്റണം. അഥവാ NH അധികൃതർ പൊളിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവ് നഷ്ടപരിഹാരത്തിൽ നിന്നും കുറയ്ക്കും. വൈദ്യുതി തൂണുകൾ മാറ്റുന്ന ജോലിയും വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. കരിവള്ളൂർ പെരളം മുതൽ പാപ്പിനിശ്ശേരി വരെ 12 വില്ലേജുകളിലൂടെ കടന്നുപോകുന്ന തളിപ്പറമ്പ് പയ്യന്നൂർ ബൈപ്പാസിന് 117.68 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത്. 117.34 ഹെക്ടർ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മഴക്കെടുതിയിൽ മലയോരത്ത് വ്യാപക നാശനഷ്ടം. ചെറുപുഴ, പെരിങ്ങോം, വൈക്കര പഞ്ചായത്തുകളിൽ മണ്ണിടിഞ്ഞും സംരക്ഷണ ഭിത്തികൾ തകർന്നും നിരവധി വീടുകൾ അപകട ഭീഷണിയിലായി. ശനിയാഴ്ച വൈകിട്ട് പെയ്ത ശക്തമായ മഴയാണ് നാശം വിതച്ചത്. വീട്ടുമുറ്റത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നും വീടിന് സമീപം മണ്ണിടിഞ്ഞും ചെറുപുഴ പഞ്ചായത്തിലെ കുണ്ടംതടത്ത് 3 വീടുകളും തട്ടുമ്മൽ, കോറാളി, മഞ്ഞക്കാട് എന്നിവിടങ്ങളിൽ 1 വീതം വീടുകളും അപകട ഭീഷണിയിലായി. പാടിയോട്ടുചാൽ ചീർക്കാട്ട് വീടിനു മുകളിലേക്ക് തൊട്ടടുത്ത പറമ്പിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം തട്ടുകളായി തിരിച്ചുകെട്ടിയ 20 അടിയോളം ഉയരമുള്ള സംരക്ഷണ ഭിത്തിയാണ് 25 മീറ്ററോളം നീളത്തിൽ ഇടിഞ്ഞ് തൊട്ടുതാഴെയുള്ള വീടിന്റെ അടുക്കള ഭാഗത്ത് പതിച്ചത്. അപകടമുണ്ടായ സ്ഥലങ്ങളിൽ പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ CP രാജേഷിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സും ചെറുപുഴ SI MB ഷാജിയുടെ നേതൃത്വത്തിൽ പോലീസും എത്തി സാഹചര്യങ്ങൾ വിലയിരുത്തി. ശക്തമായ മഴയിൽ മലവെള്ളം കുത്തിയൊഴുകി പലയിടങ്ങളിലും ഗ്രാമീണ റോഡുകളും തകർച്ചയിലായി. മിക്കയിടത്തും മണിക്കൂറുകളോളം വൈദ്യുതിയും നിലച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. CPIM എരമൻ ലോക്കൽ സമ്മേളനം CK കുഞ്ഞിരാമൻ നഗറിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. CPIM എരമം ലോക്കൽ സമ്മേളനം CK കുഞ്ഞിരാമൻ നഗറിൽ ജെയിംസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുക, ദേശീയ സ്വാതന്ത്ര്യത്തെ ഒറ്റുകൊടുത്തവർ ഇന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരക്കാരായിരുന്നു എന്ന് അവകാശപ്പെടാൻ അല്പവും മടി കാണിക്കുന്നില്ല എന്നാണ് സമീപ ദിവസങ്ങളിൽ നാം പത്രങ്ങളിൽ വന്ന വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാകും. അത്ര അപഹാസ്യമായ വിധത്തിലാണ് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് തങ്ങളുടെ പങ്കിനെക്കുറിച്ച്. കെ തമ്പാൻ, KP രമേശൻ, ME പത്മാക്ഷി എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. കെ മോഹനൻ അനുശോചന പ്രമേയവും KV ഗോപിനാഥൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. KV ഗോവിന്ദൻ, MB ദാമോദരൻ, P ശശിധരൻ, KB ബാലകൃഷ്ണൻ, TR രാമചന്ദ്രൻ, M അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. എരമം നോർത്ത് നാഗത്തും കൊണ്ട് പേരൂൽ മണിയറ വരെയുള്ള തോട് നവീകരിക്കുകയും ആവശ്യമായ സ്ഥലങ്ങളിൽ തടയണകൾ നിർമ്മിക്കുകയും ചെയ്യണമെന്ന് CPIM എരമം ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. KV ഗോപിനാഥനെ സെക്രട്ടറിയായും 13-അംഗ ലോക്കൽ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു.
ന്യൂസ് ബ്യൂറോ പിലാത്ര. മഴ ഒന്ന് പെയ്താൽ യാത്ര ദുരിതപൂർണമാകും. പയ്യന്നൂർ ബൈപ്പാസിൽ നിന്നും കണ്ടോത്ത് കുറുമ്പക്ഷേത്രത്തിനടുത്ത് ഹൈവേയിൽ എത്തുവാൻ എളുപ്പമുള്ള റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഗതാഗതം ദുസ്സഹമാണെന്ന് നാട്ടുകാർ പറയുന്നു. താഴ്ന്ന പ്രദേശമായതിനാൽ ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. റോഡ് പണിഞ്ഞപ്പോഴോ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തിയപ്പോഴോ വെള്ളം ഒലിച്ചു പോകാൻ മതിയായ ഒരു സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടില്ല. സമീപത്തുള്ള വീടുകളെല്ലാം മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എങ്ങോട്ടും ഒഴുകാനില്ലാതെ വെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. കഴിഞ്ഞ വർഷം പല ഭാഗത്തും റോഡ് ഉയർത്തി. ഇത് അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചെങ്കിലും ആരും ചെവിക്കൊണ്ടില്ല. ഇത് പലയിടത്തും പുതിയ വെള്ളക്കെട്ടുകൾക്കും കാരണമായിട്ടുണ്ട്. മറ്റ് മെയിൻ റോഡുകളിൽ ഗതാഗതക്കുരുക്കുണ്ടായാൽ ഒരുപാട് വാഹനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡായി തന്നെ ഇത് മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനോ അതിനോ യാതൊരു അധികൃതർ യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല. എത്രയോ വർഷങ്ങളായി കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിലൂടെയാണ് ഈ പ്രദേശത്തുകാർ യാത്ര ചെയ്ത് ദുരിതമനുഭവിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് മറ്റുള്ള വാഹനങ്ങൾ വിളിച്ചാൽ വരാൻ പോലും മടിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇവിടെ വലിയ വലിയ കുഴികളുള്ളത് കാരണം തന്നെ നിരവധി സ്കൂട്ടർ യാത്രികരും മറ്റും കുഴിയിൽ വീണും മറ്റും അപകടത്തിൽപ്പെടുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. എല്ലാ വർഷവും ചടങ്ങ് പോലെ അറ്റകുറ്റപ്പണി നടത്തും. മഴക്കാലത്ത് റോഡ് കുളമാവുകയും ചെയ്യും. പ്രദേശത്തുകാർക്ക് ആകെ ആശ്രയമായ ഈ റോഡ് തകർന്ന് തരിപ്പണമായത് ഇവരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. കൂടാതെ ഗവൺമെന്റ് ആശുപത്രിക്ക് പിറകുവശത്തോടെ ഈ റോഡിലേക്ക് പ്രവേശിക്കാം എന്നതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്കുള്ള സമയങ്ങളിൽ പെട്ടെന്ന് ഹൈവേയിലേക്ക് എത്താനായി ആളുകൾ ആശ്രയിക്കുന്നതും ഈ റോഡിനെ തന്നെ. ഇതൊരു തോടാണോ എന്ന് തെറ്റിദ്ധരിക്കേണ്ട, റോഡ് തന്നെയാണ്. ഈ പ്രദേശത്തുകാരുടെ ദുരിതങ്ങൾ ഇനിയും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇടയ്ക്ക് ചെയ്ത അറ്റകുറ്റപ്പണികൾ പോലും അശാസ്ത്രീയമായതിനാൽ വെള്ളക്കെട്ട് രൂക്ഷമായി എന്നാണ് പ്രദേശത്തുകാർ പറയുന്നത്. ഇവരുടെ ദുരിതത്തിന് ഇനിയെങ്കിലും അറുതിയുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. കരിവെള്ളൂരിൽ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടി കെ പി സി സി നിർവാഹക സമിതി അംഗം എം നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ പ്രധാന പ്രവർത്തകരുടെ പ്രവർത്തക കൺവെൻഷൻ കരിവെള്ളൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. കെ പി സി സി നിർവാഹക സമിതി അംഗം എം നാരായണൻകുട്ടി പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അതാണ് സി യു സി കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി. അതുണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്ക് അകത്തെ മിക്കവാറും അവിടെ കത്ത് നടത്തിയില്ല, അവിടെ പോയിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയില്ല, പോസ്റ്റ് വിളിച്ചില്ല, അതുപോലെ പരിപാടികൾ നടത്തിയില്ല എന്നുള്ള ആക്ഷേപങ്ങൾ പറയുന്നു. മണ്ഡലം പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി സി നാരായണൻ മുഖ്യപ്രസംഗം നടത്തി. കെ വി ഭാസ്കരൻ, എ വി തമ്പാൻ, കല്ലറ ബാലകൃഷ്ണൻ, യു രാമകൃഷ്ണൻ, കെ രമേശൻ നായർ, പി ഗോവിന്ദൻ, കെ ദേവി, കെ കൃഷ്ണൻ, അപ്പിയാൽ രാമചന്ദ്രൻ, പി വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പയ്യന്നൂർ ബി എം എൽ പി സ്കൂൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശുചീകരിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് സ്കൂൾ അധികൃതർക്കൊപ്പം സ്കൂൾ ശുചീകരണം നടത്തിയത്. ഒന്നര വർഷത്തിന് ശേഷം നവംബർ 1 മുതൽ വീണ്ടും സ്കൂളുകൾ തുറക്കുകയാണ്. ഒന്നാം ക്ലാസ്സിന് പുറമെ രണ്ടാം ക്ലാസ്സുകാരും ആദ്യമായാണ് സ്കൂളിന്റെ പടികടന്നെത്തുന്നത്. ആ കുരുന്നുകളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാലയങ്ങൾ. കഴിഞ്ഞ വർഷത്തെ ഒന്നാം ക്ലാസ്സുകാർ വീട്ടിലിരുന്നാണ് ഒരു വർഷത്തെ പഠനം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഒന്നാം ക്ലാസ്സുകാരെയും രണ്ടാം ക്ലാസ്സുകാരെയും നവാഗതരുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പയ്യന്നൂരിലെ ബി എം എൽ പി സ്കൂളിലെത്തുന്നത് തീരെ ചെറിയ കുട്ടികളാണെന്നതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ തന്നെ ഒരുക്കേണ്ടതുണ്ട്. സ്കൂളുമായി പരിചയമില്ലാത്ത കുട്ടികളായതുകൊണ്ട് ആദ്യത്തെ രണ്ടാഴ്ചക്കാലം 10 മണി മുതൽ 12 മണി വരെ മാത്രം ക്ലാസ് നടത്തി അവരെ പതിയെ പതിയെ സ്കൂളുമായി അടുപ്പിക്കുകയാണ് ചെയ്യുക. എല്ലാ വിദ്യാലയങ്ങളും ശുചീകരണം നടന്നു വരുന്നു. നമ്മുടെ വിദ്യാലയത്തിലും ഇന്ന് ഡിവൈഎഫ്ഐയുടെയും
നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വിദ്യാലയത്തിൻ്റെ പേരിൽ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. രക്ഷിതാക്കളും അധ്യാപകരൊക്കെ ആശങ്കയിലാണെങ്കിലും കൂടി വിദ്യാലയം തുറക്കുമ്പോഴേക്ക് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കുട്ടികളൊക്കെ സുരക്ഷിതരായി ക്ലാസ്സുകളിൽ എത്തിച്ചേരേണ്ട പ്രവർത്തനങ്ങളിൽ എല്ലാ അധ്യാപകരും പി ടിയും എല്ലാം ഏർപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. നവംബർ 1-ന് കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ വേണ്ടി വിദ്യാലയങ്ങളെല്ലാം ഒരുങ്ങുകയാണ്. രക്ഷിതാക്കൾ കൊണ്ടുവിടുകയോ സ്വകാര്യ വാഹനങ്ങളിൽ എത്തുകയോ ചെയ്യുന്ന കുട്ടികൾ മാസ്ക് നേരെ ധരിക്കുന്നത് തുടങ്ങി തികഞ്ഞ കോവിഡ് പ്രോട്ടോകോളാണ് പാലിക്കേണ്ടത്. വീട്ടിൽ നിന്ന് തന്നെ മാസ്കുകൾ വച്ച് മണിക്കൂറുകൾ ഇരിക്കുവാനുള്ള പ്രാക്ടീസ് വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നാണ് സ്കൂളിൽ നിന്ന് നിർദ്ദേശം നൽകുന്നത്. ഈ കുരുന്നുകളെ വരവേൽക്കുന്നതിന് മുന്നോടിയായാണ് ശുചീകരണം നടത്തിയത്. പൊതുവിദ്യാലയങ്ങൾ ശുചീകരിക്കുന്നതിനായി പ്രശംസനീയമായ ദൌത്യമാണ് DYFI ഏറ്റെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ പ്ലസ് വൺ പരീക്ഷയുടെ ഭാഗമായി നമ്മൾ സ്കൂൾ ശുചീകരിക്കുന്ന പ്രവർത്തനത്തിൽ DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള യൂണിറ്റുകൾക്ക് ചുമതല നൽകിക്കൊണ്ട് ഓരോ സ്കൂളിനും ചുമതല നൽകി അത് ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ VMLP സ്കൂളിൻ്റെ ശുചീകരണ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇതിനു മുന്നേ തായ്നേരി സ്കൂളിൽ ഉൾപ്പെടെ വളരെ ഭംഗിയായി നമുക്ക് ഈ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിയോടി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ തന്നെ ഗേൾസ് സ്കൂൾ തുടങ്ങിയിട്ടുള്ള മുഴുവൻ പൊതുവിദ്യാലയങ്ങളും സംരക്ഷിക്കുകയും അതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും DYFI നേതൃത്വത്തിൽ നമ്മൾ നൽകും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നവംബർ 1-ന് സ്കൂൾ തുറക്കുമ്പോൾ കുരുന്നുകളെ വരവേൽക്കാനായി ഓരോ വിദ്യാലയങ്ങളും ഒരുങ്ങുകയാണ്. പയ്യന്നൂർ BMLP സ്കൂളിൽ DYFI പ്രവർത്തകരുടെ സഹകരണത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. പയ്യന്നൂർ സഭാ ആശുപത്രിയുടെയും പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സ്തനാർബുദ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പയ്യന്നൂർ സഭാ ആശുപത്രിയിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സഭാ ആശുപത്രിയുടെയും പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ലോക ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ മാസത്തോടനുബന്ധിച്ച് പയ്യന്നൂർ സഭാ ആശുപത്രിയിൽ നടന്ന സ്തനാർബുദ ബോധവൽക്കരണ ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ രവീന്ദ്ര ഡോക്ടറെ നേതൃത്വത്തിൽ ഇവിടെ വേനൽ പലിറ്റിന് സാധിച്ചിട്ടുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് ഒരു രോഗം വന്നിട്ടുള്ള ഏതെങ്കിലും രോഗലക്ഷണങ്ങളുള്ള ഒരാളെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വാഹനം കിട്ടാതെ വലിയ പ്രയാസങ്ങളാണ് ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. രോഗലക്ഷണമുള്ള ആരെങ്കിലും ഒരാളുണ്ട് എന്ന് കാണുമ്പോൾ അവരെ ഒരു നികൃഷ്ട ജീവിയെ നോക്കുന്ന രീതിയിലേക്ക് ആളുകൾ നോക്കിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ ആദ്യഘട്ടത്തിൽ. ഇപ്പോ MCCS പ്രസിഡന്റ് D കൃഷ്ണാനന്ദ പൈ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ VC രവീന്ദ്രൻ സ്തനാർബുദ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് IMA പയ്യന്നൂർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്യാമള മുകുന്ദൻ, സജിത PTP തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. TA രാജീവൻ, മഹേഷ്, ഡോക്ടർ BV ഭട്ട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂരിൽ സബ് ട്രഷറി അനുവദിക്കണമെന്ന് CPIM. കരിവെള്ളൂർ നോർത്ത് ലോക്കൽ സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CPIM കരിവെള്ളൂർ നോർത്ത് ലോക്കൽ സമ്മേളനം കരിവെള്ളൂർ AV സ്മാരക ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ സി ഗോപാലൻ നഗറിൽ നടന്നു. രക്തസാക്ഷി നഗറിൽ മുതിർന്ന പാർട്ടി അംഗം MPC പതാക ഉയർത്തിയതോടെ സമ്മേളനം ആരംഭിച്ചു. ജന്മിത്തോടിന്റെ കുടിയ ചൂഷണത്തിനിരയായിട്ടുള്ള കർഷകരെ സംഘടിപ്പിക്കാൻ, തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ, വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയത് കമ്മീഷണർ MV അപ്പുകുട്ടൻ താൽക്കാലിക അധ്യക്ഷനായി. MV വിജയകുമാർ അനുശോചന പ്രമേയവും PV ചന്ദ്രൻ മാസ്റ്റർ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. MV അപ്പുകുട്ടൻ, PV നാരായണി, പ്രിയേഷ് TV എന്നിവർ പ്രസീഡിയം അംഗങ്ങളായി. ഇന്ധനക്കൊള്ളയിൽ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണെന്നും അതിന്റെ മറവിൽ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന തിരക്കിലാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ TV രാജേഷ് പറഞ്ഞു. വി കുഞ്ഞികൃഷ്ണൻ, EP കരുണാകരൻ, TP ജലീൽ, പാവൂർ നാരായണൻ, K നാരായണൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ കരവള്ളൂർ. സിപിഎം പുളിങ്കം ലോക്കൽ സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എ ടി വി ദാമോദരൻ പതാക ഉയർത്തിയതോടെ തുടക്കം കുറിച്ച സമ്മേളനത്തിൽ എം എം തോമസ് രക്തസാക്ഷി പ്രമേയവും എൻ കെ തമ്പാൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി വി തമ്പാൻ, പി ശശിധരൻ, കെ പി ഗോപാലൻ, കെ എം ഷാജി, കെ ഡി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. സിപിഐഎം മാടായി ഏരിയ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. പാണപ്പുഴയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നവംബർ 2-3 തീയതികളിൽ പാണപ്പുഴയിലാണ് സിപിഐഎം മാടായി ഏരിയ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയ സംഘാടക സമിതി ഓഫീസ് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം രാജ്യത്ത് പടിപടിയായി ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും വർഗീയവത്കരണം ഒരു അജണ്ടയായി അടിച്ചേൽപ്പിക്കുക. കെ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, പി പി പ്രകാശൻ, എം വി രാജീവൻ, ടി സുലജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേരള റോഡ് ആക്സിഡന്റ് അവയർനെസ് ഫോറം പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഹെൽമറ്റ് ജീവന്റെ രക്ഷാദീപം ഡോക്യുഫിക്ഷൻ പ്രദർശനം സംഘടിപ്പിച്ചു. ഹെൽമറ്റിന്റെ ആവശ്യകതയെപ്പറ്റിയും റോഡ് സുരക്ഷയെ സംബന്ധിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള റോഡ് ആക്സിഡന്റ്സ് അവയർനെസ് ഫോറം നിർമ്മിച്ച ഹെൽമറ്റ് ജീവന്റെ രക്ഷാദീപം ഡോക്യുഫിഷന്റെ പ്രദർശനവും അഭിനയിച്ചവരെ ആദരിക്കലും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് കെ വി മനോജ്കുമാർ നിർവഹിച്ചു. സാമൂഹ്യാവസ്ഥ നിലവിലില്ല. ഓരോ മിനിറ്റിലും 4 പേർ മരിക്കുന്നു. 2017 വിദ്യാകോടിയുടെ റിസർച്ച് ടീമിന് നടത്തിയ ഒരു പഠനമുണ്ട്. അതുപ്രകാരം 40,345 ആണ്. 2017 മാത്രം ഈ രാജ്യത്ത് റോഡ് ആക്സിഡന്റുകളിലൂടെ ഇരുചക്ര വാഹനങ്ങളുടെ അപകടങ്ങളിലൂടെ ഈ രാജ്യത്ത് ജീവൻ പൊലിക്കപ്പെട്ട ജീവനുകൾ. 2018 അതിന്റെ 17% വർധനമാണ് ഉണ്ടായത്. 19 ഏകദേശം 20% വർധനവും മരണത്തിന്റെ മാത്രം കാര്യത്തിൽ ഈ രാജ്യത്തിലുണ്ടായി. പക്ഷെ 2020 പയ്യന്നൂർ എം വി ഐ ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് കെ പി സന്തോഷ് കുമാർ, അഷറഫ് പിലാത്ര, സിബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ അവാർഡ് വിതരണം ചെയ്തു. എ ക്ലാസ്സും അതുപോലെ തന്നെ ഡി ക്ലാസ്സും വരെയുള്ള മെമ്പർമാരെ ഏതാണ്ട് 70,000 മെമ്പർമാരുണ്ട്. ഈ പഞ്ചായത്തിൽ മാത്രമല്ല വിവിധ പഞ്ചായത്തുകളിലായിട്ട് ഈ സമീപത്തുള്ള 2-3 താലൂക്കുകളിലായിട്ട് 70,000 മെമ്പർമാരുണ്ട്. ഈ 70,000 വരുന്ന മെമ്പർമാരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയത്തക്ക രീതിയിൽ അവരുടെ ചടങ്ങിൽ വച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പിലാത്തറയിലെ കെ കെ ഹരിപ്രസാദിനെയും യൂണിവേഴ്സിറ്റി എം ബി എ പരീക്ഷയിൽ റാങ്ക് നേടിയ പി വി സൗമ്യയെയും അശ്വതി എ വിയെയും സ്വർണപ്പതക്കം നൽകി അനുമോദിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് വി വി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജ് ചെയർമാൻ ഐ വി ശിവരാമൻ, ബാങ്ക് സെക്രട്ടറി കെ ദാമോദരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ വി ലക്ഷ്മണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നെഹ്റു യുവകേന്ദ്ര കണ്ണൂർ, റെഡ് സ്റ്റാർ കോവൽ, കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം,
ചെറുതാഴം പഞ്ചായത്ത് ഹരിതസേനയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആസാദ് കാ അമൃത മഹോത്സവ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. എം വിജയനെമലെ ഉദ്ഘാടനം ചെയ്തു. ശുചീകരണ യജ്ഞം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. റെഡ് സ്റ്റാർ ക്ലബ്ബ് സെക്രട്ടറി എ നിഷാന്ത്, കെ വി റയീസ്, വി നിഖിൽ, സി എം വേണുഗോപാലൻ, പി അംബുജാക്ഷൻ, ബി പി ശാന്ത, യു രാധ, എം വി രവി, ടി രമേശൻ, എം പി ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കൽമദീന മൂരിക്കോവൽ സംഘടിപ്പിച്ച നാലാമത് സീനിയർ മൂരിക്കോവൽ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിൽ ഒരു ഗോളിന് ഡിഫൻഡേഴ്സ് മൂരിക്കോവൽ ഷൂട്ടേഴ്സ് മൂരിക്കോവലിനെ പരാജയപ്പെടുത്തി. കൽമദീന മൂരിക്കോവൽ സംഘടിപ്പിച്ച നാലാമത് സീനിയർ മൂരിക്കോവൽ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരം പയ്യന്നൂർ ഫയർഫോഴ്സ് ഗ്രൗണ്ടിൽ നടന്നു. മത്സരത്തിൽ ഒരു ഗോളിന് ഡിഫൻഡേഴ്സ് മൂരിക്കോവൽ ഷൂട്ടേഴ്സ് മൂരിക്കോവലിനെ പരാജയപ്പെടുത്തി. കെ എസ് സി ബി താരം ശ്രീരാജ്, കസ്റ്റംസ് താരം അനിൽകുമാർ എന്നിവർ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തു. കൽമദീന മാനേജർ കെ വി ബാബുവിനെ ഫുട്ബോൾ ഫ്രണ്ട്സ് മൂരിക്കോവൽ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.